ബേബി ഇന്ന് താമസിച്ചാണല്ലോ. സജിയെ ഇതെപ്പോ ഒന്ന് കുറച്ചുനേരാടാ. എന്താണ് അളിയനും അളിയുടെ കാട്ടിക്കാരുള്ള പേരടിയാ? എന്താണ് ഇത്തവണ കൂടുന്നോ? കരാമരം തട്ടിൽ നല്ല കേഴിറങ്ങിയിട്ടുണ്ട്. ഞാനില്ല, ആകെ നാല് മൂന്നേ ഉണ്ടാ കാട്ടുള്ളൂ. അത് നിങ്ങളൂടെ പിടിച്ചാ പിന്നെ എങ്ങനെയാ? നമ്മൾ പിടിച്ചില്ലേ വല്ല ആമ്പിള്ളേരും അതങ്ങ് കൊണ്ടു. ഓ ഇല്ല ചേച്ചി, വീട്ടിലാ മാറ്റേക്ക. അതാ സജി പോട്ടെ. നീ ആ ജോസിന്റെ അടിയാൾക്ക് ചാണകം കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. നാളെ മതി എന്നാ പറഞ്ഞേ? ഓ അമ്മേ അമ്മേ, കറണ്ടില്ലേ? കറണ്ട് ഒന്നുമില്ല, നീ പോയി കൈ കഴുകിയിട്ട് വാ. ആ എന്നാ കൈ കഴുകിയേക്കാം. അമ്മേ എന്താടാ? നമ്മുടെ മത്തായി സാറിന് ജീപ്പ് കൊടുക്കാനെന്ന് കേട്ട്, നമുക്ക് നോക്കിയാലോ? നീ ആ ജോസിന് കൊടുക്കാനുള്ള കാശ് കൊടുത്ത് തീർക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് ജീപ്പിനെ കുറിച്ച് ആലോചിക്കാം. നീ കഴിക്ക്. വക്കഞ്ചാട്ടിന് ഇപ്പൊ ഒരുപാട് കാശ് കൊടുക്കാനുണ്ട്, ഇനിയിപ്പോ ഇതും കൂടി ഇങ്ങനെ ചോദിക്കാം. കാശ് കിട്ടാനുണ്ട്. നമ്മുടെ ആൽബി ആ കൊച്ചിരാണ്ട് എടുത്ത് ചെറിയ ഇടപാട് തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ്ടോ ഞാൻ കണ്ട ആരും പറഞ്ഞു. ജോസേ ഇവിടെ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ നിന്നെ കാണാൻ വരികയായിരുന്നു. എനിക്ക് ഒരാഴ്ചയോട് സമയം മക്കളെ തന്നെ ഞാൻ കാശ് മേടിച്ചാടാ. അതാണ് തീർന്നും പോയി. ഇനി പെട്ടെന്ന് ചോദിക്കാൻ വരാതാ. അടുത്താഴ്ച എന്തായാലും ഞാൻ തരൂടെ. എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ടൗണ് വരുമ്പോ നീ വാക്കഞ്ചാട്ടനോട് കുറച്ച് ചാണപ്പൊടി എടുത്ത് പോടാ. എന്താ ചാണപ്പൊടി? ഞാൻ ചാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. നീ പോയി എടുത്താൽ മതി. എനിക്ക് ആ കണ്ണഞ്ചേട്ടനെ മേലാണ്ടിരിക്കും. ഞാൻ പുള്ളിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. നീ ഒന്ന് വന്ന് പറഞ്ഞേച്ചും പോടാ. എടാ നീ ലിസമ്മയോട് പറഞ്ഞാൽ മതി. ഏ പോയിട്ട് വാ. നീ അടുത്താഴ്ച വരെ നോക്കല്ലേ. എടാ ശരിയാണ്. നേരം പറ്റിക്കോമോ? നീ ഇതെല്ലാം കൂടി കെട്ടിപ്പോഞ്ഞത് എങ്ങോട്ടാ? അതിന് ഇതൊക്കെ നിനക്കുള്ളതാന്നാരാ പറഞ്ഞേ? ഇതെന്റെ അമ്മച്ചിക്കുള്ളതാ. കുഞ്ഞാളെ ഞാൻ ഇറങ്ങിയേക്കാം, അളിയൻ വരും പറഞ്ഞേക്കെ. സജി ഇറങ്ങിക്കുവാണോടാ? ആ പോട്ടെ ജോസെ, പോയ ചേച്ചിരി പരിപാടി ഉണ്ട്. അല്ല ജോസന്നെ വിശേഷിച്ച്? ഞാൻ ഇച്ചിരി ചാണപ്പുറം എടുക്കാന്ന് പറഞ്ഞായിരുന്നു, അതെടുക്കാൻ വന്നതാ. ആ സിബിച്ചൻ പറഞ്ഞായിരുന്നു, കേറിയിരിക്കെ. ഓ വേണ്ടെന്നേ, ഞാനും വിട്ടേക്കുവാ. ഇരുട്ട് മുന്നേ പണി അങ്ങ് തീർക്കാൻ നോക്കുക. ജോസേ ഞാൻ ഇറങ്ങിയേക്കുക, ഇനി വരുമ്പോ കാണാം. ഓ എന്നാ പിന്നെ അങ്ങനെ പോണേ. എവിടെ ചേച്ചി? സിബിച്ചൻ ഇവിടെ കണ്ടാ കൊണ്ടുവച്ചേ. പോയിക്കോണേ. നിങ്ങളവിടെ തുഷടിയൊക്കെ കഴിഞ്ഞോ? ആ തുഷടിയൊക്കെ തീരാറായി. നീ ജോസിനെ കണ്ടിട്ടോടാ. ആ അവനാണ് ലിസ്മോട് സംസാരിച്ചോണ്ടല്ല. ചേട്ടനോട് വാട്ടപ്പൊന്നും ബാക്കി ഇരിപ്പുണ്ടോ? വാട്ടപ്പ് തീർന്നടാ. കപ്പടാനും പറ്റില്ല. രാത്രി കാണാറുണ്ടല്ലോ. അതിനിപ്പോ ചേട്ടൻ എന്താ പ്രശ്നം? നമുക്ക് പ്രശ്നമൊന്നുമില്ല.
പറ്റിപ്പോയതാണ് സുബി, പറ്റിപ്പോയതാ. ഞാൻ പോലീസിനെ വിളിക്കാം, നമുക്ക് പോലീസിനെ വിളിക്കാം. വേണ്ടടാ, നീ എന്നെ ഒന്ന് സഹായിക്കണം. വേണ്ട മക്കൻ ചേട്ടാ, വേണ്ട വേണ്ട മക്കൻ ചേട്ടാ. സുബി, നിനക്ക് എന്താ വേണ്ടേ? പൈസ വേണോ? ആ വണ്ടി വേണേ അത് കൊടുത്തോ, എല്ലാം നീ എടുത്തോടാ. പക്ഷേ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം കേട്ടാ, എനിക്ക് രക്ഷപ്പെടണം. നീ ആകെ നഞ്ഞിട്ടുണ്ടല്ലോ, സമയത്തിനും കാലത്തിനും വല്ലതും കഴിക്കാൻ നോക്ക്. ഇങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണ് കെട്ടിയാ അതിനെ ഇട്ടിട്ട് പോവുമല്ലോ നീ. വാ, ഞാൻ ചോറെടുത്ത് വെക്കാം. വേണ്ട. എന്താ വേണ്ടാത്തെ? ഞാൻ കഴിച്ചു. എവിടെന്ന് കഴിച്ച്? വക്കൻ ചേട്ടൻ്റെ അവിടെ നിന്ന്. അതെന്താ ഒരു പുതിയ പതിവ്? കഴിച്ചെന്നേ ആകെ നനഞ്ഞ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താടാ ഒന്ന് പോകുന്നുണ്ടോ? എന്താ വെറുതെ സംസാരിക്കാൻ നിക്കല്ലേ? എന്റെ അച്ഛൻ കൂടി എന്റെ അടുത്ത് ഇത്ര സംസാരിച്ചിട്ടില്ല. വേണ്ട, തിന്നണ്ട, പോയി കിടക്ക്. പോ, വെറുതെ വർത്താനം പറയാൻ നിക്കുന്നു.
വകഞ്ഞേട്ടാ വകഞ്ഞേട്ടാ, എനിക്കാണ് പേടിയാവുക. ഈ നാട്ടുകാർ വെച്ച് നമ്മൾ എന്നാ പറയും? എടാ സിബി, നീ ഒന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. അവൾ ആരാണ്ടെ കൂടെ ഓടിപ്പോയതാടാ. മൈലമ്പെട്ടിക്കാർക്ക് പറഞ്ഞു നടക്കാൻ വേറൊരു തമാശ. ആ വകഞ്ഞേട്ടാ, ഞാൻ സിബി, നീ പോയി കുളിച്ച് വണ്ടി എടുത്തോണ്ട് പോ. നാട്ടുകാർക്ക് വല്ല സംശയം ഉണ്ടാക്കാതെ പോ. എന്താടാ സിബി നിനക്ക് പറ്റിയേ? പാലും കണ്ടില്ല, വണ്ടിയും കഴിയില്ല. എനിക്കൊരു ചെറിയ പനി പോലെ. ചായയൊക്കെ കുടിച്ചാൽ കുറച്ച് ഉഷാറാവും. കുറച്ച് റബ്ബർ സീറ്റ് ഉണ്ട്, അതെടുത്ത് വണ്ടിയിൽ വെച്ചോ. നിങ്ങൾ അറിഞ്ഞ നമ്മുടെ വക്കൻചേട്ടന്റെ ഭാര്യ ലിസമ്മ ഒളിച്ചോളി പോയി. ഭാര്യ ലിസമ്മയ? ആരുടെ കൂടെ പോയ? ആരുടെ കൂടെ ഒന്നും അറിയത്തില്ല, പക്ഷെ സംഭവം ഒളിച്ചോടുന്നു. മൈലും പിടിക്കാറും തലയോർത്ത് നടക്കാൻ പറ്റുമോ? അങ്ങനത്തെ മോനക്കോട്ടിൽ ഓരോരുത്തർ വരുത്തി വെക്കുന്നു. ഈ 10-15 വയസ്സ് വ്യത്യാസമുള്ളതിനെ കിട്ടുമ്പോൾ ആലോചിക്കണേ. ഇങ്ങനെ കൂടെ ഞാൻ ലിസിമനെ ലിസമ്മയുടെ വീട്ടുകാര് വക്കത്തിന്റെ കുടുംബ പേര് കണ്ട് വീണല്ലേ. പണ്ടത്തെ പ്രതാപികളാണ് പറയേണ്ടത്. എന്താ കാര്യം? ഇപ്പൊ തലയോർത്ത് നടക്കാൻ പറ്റണ്ടാ? സിബി
ആരുടെ പോയെന്നല്ല അറിയോ മക്കൻചേട്ടാ മക്കൻചേട്ടാ സിബിയ ആ വാടാ മക്കൻചേട്ടാ എന്നെ കൊണ്ട് പറ്റണില്ല മക്കൻചേട്ടാ കണ്ണടച്ച ലിസ്റ്റ് ചേച്ചിയാ എനിക്ക് നിങ്ങളുടെ താക്കോലൊന്നും വേണ്ട മതി എന്നെ കൊണ്ട് പറ്റണില്ല മക്കൻചേട്ടാ അതാ എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ മക്കൻചേട്ടാ എടാ സിബി എനിക്ക് പറ്റില്ല വന്ന കഴുകറ മോനെ എന്നെ ചാദിച്ചാറുണ്ടല്ലോ എന്നാലും ആ ലിസമ്മ എന്ത് പണിയായി കാണിച്ചേ ആ അക്കച്ചനെ ഇനി തലയുയർത്തി നടക്കാൻ പറ്റുമോ അമ്മ എന്നെ കൊല്ലെന്ന് പറഞ്ഞോട്ടെ ഞാൻ കുടിച്ചിട്ട് അമ്മ അമ്മ ൊണ്ടൊരു തെറ്റും ചെയ്യില്ല നമുക്കറിയാം പക്ഷേ കാണിച്ചത് നിറുകേടാ അതിപ്പോ കെട്ടുമ്പോ ഓർക്കണ്ടേ ഇതൊക്കെ കൊള്ളാമെന്നറിയോട്ടെ എന്നാലും ഒരു പെണ്ണിങ്ങനെ ഇറങ്ങി പോകാൻ പാടുണ്ടായാലും ആ വക്കനെ കൊള്ളാത്തോണ്ടായിരിക്കും പോയത് ഓരോ വരത്തന്മാരൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വീടെടുത്തിട്ട് Thank you.
രാത്രിയോട് കണ്ടാണോ എന്താ നിന്റെ ഒരുപാട് നിങ്ങളുടെ മേലപ്പറമ്പില്ലേ അവിടുന്ന് നാട്ടുകാർ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ആ ചെക്കൻ സെമിയില്ലേ അവൻ കൊന്നു കുടിച്ചോടിയെന്നാ നാട്ടുകാർ പറയുന്നത്. പേടിക്കണ്ട, ഇവനിനി വാതോർക്കാൻ ഞാൻ നോക്കോളാം. അത് വിട്ടേക്ക്, ചെക്കനെ നാട്ടുകാരെ പിടിച്ചു തന്നെ. ഇനി അവൻ എന്നാ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നു. ആ എന്നാ വെച്ചോക്കോണേ. എന്റെ പെങ്ങളെ കൊന്നാലും അളി ഇത്ര കാലം പാൽ കൊടുത്ത് പോറ്റിയതല്ലേ. ആ കഴിവരുടെ മോൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല സജി. അളിയനോടെ കരഞ്ഞോണ്ടിരുന്നോ? അവനെ ഇത് മറ്റടുത്ത കാട്ടിക്കയറി വിളിച്ചാലും അവനെ കൊന്നിട്ടേ സജി തിരിച്ചറങ്ങും.
പകയെരിയും ചുവടുകൾ വിധി പറയുമോ ചോരപ്പെടുത്തുമോ? പകയെരിയും ചുവടുകൾ വിധി പറയുമോ ചോരപ്പെടുത്തുമോ? തീമഴ പെയ്തു കനൽ വഴി മൂടി ചുടുകാറ്റിൽ തീയാണവേ, തീമഴ പെയ്തു കനൽ വഴി മൂടി ചുടുകാറ്റിൽ തീയാണവേ. ബലിയാടുതലകൾ വീണി മണ്ണിൽ കാട്ടാറിൽ ചുടുരക്തം വാർന്നിടും. പാതയിൽ കാർമുകിൽ മൂടവേ കൂരിരുൾ വീഴുമോ? മുറിവേറ്റ മനസ്സുകൾ ചോരവാർന്നു പിടയവേ, അകലയിൽ പ്രകാശം അണയുമോ? ഇടറിയ ചുവടുകൾ മരണം തിരയവേ, പകയുടു മണ്ണിലലി പകയുടു മണ്ണിലലിഞ്ഞു മാഞ്ഞുവോ? പകയുടു മണ്ണിലലിഞ്ഞു മാഞ്ഞുവോ? പകയുടു മണ്ണിലലിഞ്ഞു മാഞ്ഞുവോ? Oh, my God.
ഞാനല്ല, ഞാനല്ല ആ മക്കടാ. അവരെന്നെ കൊല്ലുന്നു പറഞ്ഞപ്പോ ഞാൻ കുഴിച്ചിട്ടതാ. ഞാനല്ല, ഞാനല്ല, ഞാനല്ല. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള അവന്മാരെ, അവന്മാരങ്ങനെ പലതും പറയും. ഞാനേ, ഞാൻ അത്ര പൊട്ടണമൊന്നും അല്ല. എന്റെ ഒച്ച പൊങ്ങിയാലുണ്ടല്ലോ. പറയടി, ഇതേ പറയ. സജിയെ കൊന്നു. ഇവൻ നമ്മുടെ സജിയെ കൊന്നു. നോക്ക് നിൽക്കാതെ പിടിക്കണേ. Oh,
കേൾക്കവേ കണ്ണീർ മഴ പൊഴിയും കറുമൂടിയോ അമ്മ നനുരുകി പാദമൂടവേ ചൊപ്പണി പകലും യാത്രയാവതോ ചൊപ്പണിയും പകലും യാത്രയാവതോ ചൊപ്പണിയും പകലും യാത്രയാവതോ.